ജെഡിഎസിന് താക്കീതുമായി സിപിഎം ബിജെപി ബന്ധമുള്ള പാർട്ടിയായി എൽഡിഎഫിൽ തുടരാൻ കഴിയില്ല തുടരാനാകില്ല എന്നും അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നും ജെഡിഎസിന് നിർദ്ദേശം നൽകി. ദേശീയതലത്തിൽ ജെഡിഎസ് എൻഡിഎയുടെ ഭാഗമായതിനു പിന്നാലെയാണ് സിപിഎം നിർദ്ദേശം. പ്രശ്നപരിഹാരത്തിന് ജെഡിഎസ് നീക്കം ആരംഭിച്ചു. സംസ്ഥാന നേതൃത്വം ബംഗളൂരുവിലെത്തി ദേവഗൌഡയുമായി ചർച്ച നടത്തും. ഐശ്വര്യാനിൽ ചേർന്നു. ഐശ്വര്യ, താക്കീത് നൽകിയിരിക്കുകയാണ് ജെഡിഎസിന്, സിപിഎം എങ്ങനെ കാണണം, എന്ത് പ്രതീക്ഷിക്കണം? രഞ്ജിനി, വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രശ്നപരിഹാരം വേണം എന്നുള്ളതാണ് സിപിഎം ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ബിജെപി ബന്ധമുള്ള പാർട്ടിയായി ഇടത് മുന്നണിയിൽ ജെഡിഎസിനെ തുടരാനാകില്ല എന്നുള്ള കർശനമായ ഒരു താക്കീത് അതിൽ ലഭ്യമായിരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയായിരുന്നു. ചാവകാശ അല്ലെങ്കിൽ ആ രീതിയിലൊരു നീക്കമാണ് ജെഡിഎസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. പക്ഷെ അതിലൊരു അടിയന്തര വീക്കുപോക്ക് ഉണ്ടാകണം എന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ സിപിഎം ജെഡിഎസിന് നൽകിയിരിക്കുകയാണ്. ഇന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് ജെഡിഎസിന്റെ സംസ്ഥാന സമിതി ചേരുമെന്ന്. പക്ഷെ അത് പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. വരുന്ന 7-ന് സംസ്ഥാന സമിതി ചേരുന്നത്. ഈ സിപിഎം നേതൃത്വം കൃത്യമായി ഇക്കാര്യം ജെഡിഎസ് നേതൃത്വത്തെ, സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. 7-ന് എറണാകുളത്താണ് ജെഡിഎസിന്റെ സംസ്ഥാന സമിതി ചേരുന്നത്. അതിനു മുന്നോടിയായി ഇതിലൊരു പ്രശ്നപരിഹാരം കാണാനായി നാളെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ള നേതാക്കൾ, ജെഡിഎസിന്റെ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ ബംഗളൂരുവിലേക്ക് പോവുകയും ദേവഗൌഡയുമായി കൂടിക്കാഴ്ച നടത്താൻ ശ്രമിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഈ ജെഡിഎസിന്റെ ദേശീയ നേതൃത്വത്തിൽ തന്നെ പലർക്കും ഈ ബിജെപിയുമായി ലയിച്ചതുമായി ബന്ധപ്പെട്ട് എൻഡിഎയുമായി ഒരു ലയനം നടത്തിയതിൽ വലിയ, അല്ലെങ്കിൽ എൻഡിഎയിൽ ചേർത്തതിൽ വലിയൊരു ഭിന്നഭിപ്രായമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ പ്ലീനറി സമ്മേളനത്തിൽ അല്ലെങ്കിൽ ആ രീതിയിൽ ബിജെപി കോൺഗ്രസ് ബിരുദ നിലപാടാണ് ജെഡിഎസ് സ്വീകരിച്ചത്. പിന്നീട് ഒരു കമ്മിറ്റി ചേരുകയും അതിലൊരു മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ നിലപാട് തുടരണമെന്ന് ജെഡിഎസിന്റെ സംസ്ഥാന നേതൃത്വം ദേവഗൌഡയെ അറിയിക്കും. പക്ഷേ അതിലൊരു മാറ്റം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ മറ്റ് പൂമ്പഴികൾ എന്തായിരിക്കും എന്നുള്ളത് സംസ്ഥാന നേതൃത്വത്തിന് നോക്കേണ്ടി വരും. നേരത്തെ തന്നെ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തതുപോലെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന SP, RJD, JDU എന്നീ സാധ്യതകളാണ് JDS സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുള്ളത്. എന്തായാലും അക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനം അറിയാൻ വരുന്ന 7-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. ഈ ഐശ്വര്യ, ഇതിൽ നേരത്തെയും ജെഡിഎസിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു ഈ വിഷയവുമായി. ഐശ്വര്യയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ജെഡിഎസ് നേതാവ് ജോസ് തെറ്റിയിൽ നമ്മളോടൊപ്പം ചെന്നിട്ട്. ശ്രീ ജോസ് തെറ്റിയിൽ, ഇവിടെ ഇപ്പോൾ സിപിഎം അന്ത്യശാസനം നൽകിയ ഒരു സാഹചര്യം ഉണ്ടല്ലോ മുന്നിൽ, എങ്ങനെയാണ് പ്രതികരണം? ഒന്നാമത് അങ്ങനെ അന്ത്യശാസനം നൽകിയിട്ടില്ല, ഒരു സാക്ഷ്യവും നൽകിയിട്ടില്ല. അതൊക്കെ വ്യാഖ്യാനങ്ങളും വിശേഷണങ്ങളുമാണ്. സ്വാഭാവികമായിട്ടും സിപിഎമ്മായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾ തുടരുന്നിടത്തോളം കാലം, ഇടതുപക്ഷ ജനാധിപത്യവരുടെയും ഞങ്ങൾ തുടർന്നിടത്തോളം കാലം, ഞങ്ങൾ നേരത്തെയും ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ ആന്റി BJP നിലപാട് സ്വീകരിച്ച് തുടർന്നിടത്തോളം കാലം അത് ഇങ്ങനെ ഞങ്ങൾ തുടരും. അത് കർണാടകയിൽ അവരെന്ത് ചെയ്താലും ഞങ്ങളെ ബാധിക്കില്ല, ഞങ്ങൾ ആ നിലപാടോട് യോജിക്കില്ല. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സന്ദിഗ്ധതയില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ തരത്തിലുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉയർന്നു വന്നപ്പോഴും മാത്യു ടി തോമസിന്റെ ഭാഗത്തുനിന്നായാലും കെ കൃഷ്ണകുട്ടിയുടെ ഭാഗത്തുനിന്നായാലും ഒക്കെ പ്രതികരണം ഉണ്ടായിരുന്നു. ഈ ഒക്ടോബറിൽ ചേരുന്ന സംസ്ഥാന സമിതിയിൽ അത് കൃത്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കും, ഒരു തീരുമാനമുണ്ടാകുമെന്നൊക്കെ. ഇപ്പോൾ നാളെ അടിയന്തരമായി നേതാക്കൾ ബംഗളൂരുവിലേക്ക് പോകുന്നത് ഈ ഒരു പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടാണോ? പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടല്ല, അങ്ങനെ പ്രതിസന്ധി ആ കാര്യത്തിൽ ഞങ്ങൾ അവരുടെ കേന്ദ്ര വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കർണാടക സംസ്ഥാനത്തെ നിലപാടുമായി യോജിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞങ്ങൾ വളരെ വ്യക്തമായി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പറഞ്ഞു സംസാരിക്കുന്നു മാത്രമേ ഉള്ളൂ. നിലവിൽ ഞങ്ങളുടെ ഒരു തീരുമാനം, നിർദ്ദേശം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഔദ്യോഗികമായി ഞങ്ങളുടെ കേരള ഘടകം കൂടി 7-ാം തീയതി തീരുമാനിക്കും എന്നുള്ളതുകൊണ്ട് ആ കാര്യം പറയുന്നു. പറഞ്ഞോളൂ. ഇവിടെ ഇപ്പോൾ സംസ്ഥാനത്ത് ഇവിടെ ഇപ്പോൾ സംസ്ഥാനത്തെ എങ്ങനെ, ഏത് രീതിയിൽ അപ്പോൾ മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത് പാർട്ടി? ഒന്നാമതായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ആളുകളുടെ സംശയം ചോദ്യം എന്ന കാര്യത്തിൽ ഞങ്ങൾ വ്യക്തമാക്കും. കമ്മിറ്റി തീരുമാനിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇന്നത്തെ കാര്യങ്ങളും എന്റെ വേണം ഏതെങ്കിലും. ഏതായാലും ഒരു കാര്യം ഘട്ടം, നയപരമായി ഞങ്ങൾ BJP കൂട്ടുകൂടുന്ന ഒരു നിലപാടിന് ഒരിക്കലും അനുകൂലമല്ല. ഞങ്ങൾ അനുകൂലമായി നിന്നിട്ടില്ല. ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് LDFൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമോ? അങ്ങനെ ഒരു ചർച്ച സംസ്ഥാന സമിതിയിൽ ഉയർന്നു വരുമോ? പുതിയ പാർട്ടി ആലോചനയിലില്ല.
അത് ഞങ്ങൾ ഇക്കാര്യം പറയുന്നു, അത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. എന്തുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കും? നാളെ ഇപ്പോൾ നേതാക്കൾ ബംഗളൂരിലെത്തി അവിടെ ദേവഗഡയുമായൊക്കെ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഒരു അന്തിമ തീരുമാനം പ്രതീക്ഷിക്കാമോ? ഇല്ല, അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റി. അതായത് ഈ മാസം 7-ാം തീയതി ഇരുന്ന സംസ്ഥാന സമിതിയിൽ ഇതിൽ കൃത്യമായ ഒരു തീരുമാനമുണ്ടാകും. യെസ്, വളരെയധികം നന്ദി ശ്രീ ജോസ് തെറ്റയിൽ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഐശ്വര്യ അനിൽ ചേരുന്നുണ്ട്. ഐശ്വര്യ, എന്തായാലും ഇത്തരത്തിൽ CPM താക്കീത് നൽകി എന്നുള്ള വാർത്തകൾ ഇവിടെ ജോസ് തെറ്റയിൽ തള്ളിക്കളയുമ്പോഴും നേതാക്കൾ നാളെ ബംഗളൂരുവിലേക്ക് പോകുന്നു, അവിടെ കൂടിക്കാഴ്ച നടത്തുന്നു, നാളെ ഒരു അന്തിമ തീരുമാനമൊന്നും ഉണ്ടാകുകയില്ല, സംസ്ഥാന സമിതിയിലായിരിക്കും കൃത്യമായ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു, 7-ാം തീയതി ചേരുന്ന സംസ്ഥാന സമിതിയിൽ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ജോസ് തെറ്റയിൽ അടക്കം നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. ഏത് രീതിയിലുള്ള ആലോചനകളായിരിക്കും JDSൽ സ്വാഭാവികമായും ഇതിൽ ഇപ്പോൾ ഉയർന്നു വരിക? രഞ്ജിനി, നാളെ മന്ത്രി K.കൃഷ്ണൻകുട്ടി അടക്കമുള്ള JDSന്റെ സംസ്ഥാന നേതാക്കൾ ബംഗളൂരുവിലേക്ക് പോകുന്നത് ദേവഗൌഡയുമായി കൂടിക്കാഴ്ച നടത്താനെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും സംസ്ഥാന നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻപ് JDSന്റെ ദേശീയ നേതൃത്വം സ്വീകരിച്ച ഒരു നയമുണ്ട്. അതായത് BJPയും കോൺഗ്രസുമായി യാതൊരു തരത്തിലുമുള്ള ലയനം വേണ്ട, അല്ലെങ്കിൽ അവരുമായി സഹകരിച്ചു പോകേണ്ട എന്നുള്ള ഒരു നിലപാടുണ്ട്. അതിൽ മാറ്റം വന്നതായി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുമില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സമ്മേളനം ചേർന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ നിലപാട് തുടരണം എന്നുള്ള ആവശ്യം അത് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കും. സ്വാഭാവികമായും ദേശീയ നേതൃത്വം മറ്റൊരു നിലപാട് എടുത്തു കഴിഞ്ഞു എങ്കിൽ പോലും ഇനി എന്ത് പോകുമ്പോഴി JDSന് മുന്നിലുണ്ട്, പ്രത്യേകിച്ച് LDFന്റെ ഘടകകക്ഷികൾ ഒന്നാണ് JDS, ഒപ്പം തന്നെ ഒരു മന്ത്രിസ്ഥാനം അടക്കം JDSന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ LDFൽ തുടരുക എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തെ, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അതിന് ഇനി എന്താണ് പോംവഴി എന്നുള്ളതായിരിക്കും ദേശീയ നേതൃത്വവുമായി ചർച്ച ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് സാധ്യതകൾ തേടുക തന്നെയായിരിക്കും ലക്ഷ്യം. അതായത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന SC, RJD, JDU അടക്കമുള്ള സാധ്യതകൾ മുന്നിലുണ്ട്. ആ സാധ്യതകളിൽ ഏതൊരു ഒപ്പം നിൽക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ദേവഗൌഡയുമായി ചർച്ച നടത്തും. അതിനുശേഷം വരുന്ന 7-ന് സംസ്ഥാന സമിതി ചേരുകയും അതിൽ ഇനി എന്തായിരിക്കും സംസ്ഥാന നേതൃത്വത്തിന്റെ, അല്ലെങ്കിൽ JDS സംസ്ഥാനത്തെ എന്ത് നിലപാടെടുക്കാം എന്നത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയും ചെയ്യുക. ഐശ്വര്യ അനിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.